ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സോഡാ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ്. ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ, അപ്പോൾ ക്രിസ്മസിന് വീട് അലങ്കരിക്കാൻ പറ്റിയ അടിപൊളി വ്രീത്താണ് ഇന്ന് നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കുന്നത്. ഇത് പൊട്ടിച്ച ബോട്ടിൽസിൻ്റെ അടപ്പായതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ചളക്ക് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇതിനൊന്ന് ചളക്കിയെടുക്കാം. ക്യാപ്സൈനൊക്കെ അമർത്തി വെച്ചിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ചളങ്ങി കിട്ടും. ഇനി നമുക്ക് ഓരോ ക്യാപ്പിലും ആക്രിലിക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ്. അടുത്തത് റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള വ്രീത്താണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ കളേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഈ രണ്ട് കളർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പെയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. പെയിൻ്റ് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതാ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് റെഡ് ആക്രിലിക് പെയിൻ്റ് വെച്ച് പെയിൻ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പെയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽ ക്യാപ്സ് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് ഫെവി ബോണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ദാ ഇതുപോലെ ഒരേ കളർ തന്നെ ഒരുമിച്ച് വരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. കാർഡ്ബോർഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കാർഡ്ബോർഡ് ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വ്രീത്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. അപ്പോൾ വ്രീത്ത് ഒന്ന് കളർഫുള്ളാക്കാനായിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ തെർമോകോളിൻ്റെ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പല കളേഴ്സിലുള്ള ബീഡ്സ് ഉണ്ട്. അത് എല്ലാ അടുപ്പിൻ്റെയും സെൻറ്ററിലായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബീഡ്സ് കൂടി ഒട്ടിച്ചപ്പോൾ നമ്മുടെ വ്രീത്ത് ഇതാ നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ വ്രീത്തിന് ഇനി ഫൈനൽ ലുക്ക് കിട്ടാനായിട്ട് നമുക്കൊരു ബോ കൂടി വെച്ച് കൊടുക്കാം.
റിബൺ ആണ് ബോ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ സോഡാ കുപ്പിയുടെ അടപ്പുകൾ കിട്ടാനായിട്ട് ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കണ കടകൾ അന്വേഷിച്ചാൽ മതി കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്തുണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള കടകൾ, അവിടെ അന്വേഷിച്ചാൽ മതി, എന്തായാലും കിട്ടാതിരിക്കില്ല. ബോ നമുക്കിനി വ്രീത്തിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ക്രിസ്മസ് വ്രീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് സോഡാ കുപ്പിയുടെ ക്യാപ്പ് തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടായാലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പിന്നെ LSS ചെയ്യാൻ ആരും മറക്കരുതേ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.